Hello friends, welcome back to our channel. In this video, I will explain to you the release of Tamil movie LATHTHI CHARGE. Building in Ulil, Tande, Patu Vaisakaranaya Maganopum, Shatrukul Kumunbil Kudini Poguna, or Police Constable Nakadiana, E. Cinemail Parayanada. Enganiana, Ayal Avida Kudini Denum, Tandeim, Tanda Maganda Jeevanum, Enganiana, Shatrukul Tadatunum Dekshikinada, Enumana, E. Cinemail Parayanada. So, adhigam vaigade, namukku movie explanation start cheyya. ഈ സിനിമയുടെ തുടക്കത്തിൽ കോൺസ്റ്റബിൾ മുരുഘനാഥനെയാണ് കാണിക്കുന്നത്. വിശാലാണ് ഈ ക്യാരക്ടറിനെ അവതരിപ്പിച്ചിരിക്കുന്നത്. അദ്ദേഹം ഇപ്പോൾ അണ്ടർ കൺസ്ട്രക്ഷനിലുള്ള ഒരു ബിൽഡിംഗിൽ ഒരുപാട് ഗുണ്ടകൾക്ക് നടുവിൽ കുടുങ്ങിക്കിടക്കുകയാണ്. മുരുഘൻ എങ്ങനെയാണ് അവിടെ എത്തിയത്, എന്തിനാണ് ആ ഗുണ്ടകളെല്ലാവരും അദ്ദേഹത്തെ ഉപദ്രവിക്കാൻ നോക്കുന്നത് എന്നതെല്ലാം അറിയാൻ വേണ്ടിയിട്ട് ഫ്ലാഷ് ബാക്കിൽ എന്താണ് സംഭവിച്ചത് എന്നറിയണം. അങ്ങനെ ഫ്ലാഷ് ബാക്ക് കാണിക്കുകയാണ്. മുരുഘന്റെ വീട്ടിൽ മുരുഘന്റെ ഭാര്യ കവിതയും അവർ രണ്ടുപേരുടെയും മകൻ റാസുവുമായിരുന്നു ഉണ്ടായിരുന്നത്. മുരുഘൻ തന്റെ ആ ചെറിയ കുടുംബത്തോടൊപ്പം ഒരുപാട് സന്തോഷത്തോടു കൂടിയായിരുന്നു കഴിഞ്ഞിരുന്നത്. മുരുഘൻ ഒരു പോലീസ് കോൺസ്റ്റബിൾ ആയിട്ടായിരുന്നു ജോലി ചെയ്തിരുന്നത്. പക്ഷെ എന്തോ ഒരു കാരണം കൊണ്ട് കഴിഞ്ഞ 6 മാസമായി അദ്ദേഹം സസ്പെൻഷനിലായിരുന്നു. തന്റെ സസ്പെൻഷൻ എങ്ങനെയെങ്കിലും പിൻവലിക്കാൻ വേണ്ടിയിട്ട് മുരുഘൻ തന്റെ എല്ലാ സീനിയർ ഓഫീസേഴ്സിനെയും ചെന്ന് കാണുമായിരുന്നു. പക്ഷേ ഒരുപാട് പരിശ്രമിച്ചിട്ടും അദ്ദേഹം ഉദ്ദേശിക്കുന്ന രീതിയിൽ കാര്യങ്ങളൊന്നും പോയില്ല. മുരുഘൻ ഇപ്പോൾ സസ്പെൻഷനിലായിരുന്നത് കൊണ്ട് അദ്ദേഹത്തിന് പോലീസിന്റെ യൂണിഫോം ഒന്നും ഇടാൻ പറ്റില്ലായിരുന്നു. ആ കാരണം കൊണ്ട് മുരുഘന്റെ മകൻ റാസു അച്ഛനെ തന്റെ സ്കൂളിലേക്കൊന്നും കയറ്റാൻ അനുവദിച്ചിരുന്നില്ല. അവനത് ചെറിയൊരു നാണക്കേട് പോലെയായിരുന്നു. കാരണം റാസു തന്റെ അച്ഛനൊരു പോലീസ് കോൺസ്റ്റബിൾ ആയിരുന്നു എന്നാണ് സ്കൂളിലെ ഫ്രണ്ട്സിനോടെല്ലാം പറഞ്ഞിരുന്നത്. അതുകൊണ്ട് അച്ഛൻ യൂണിഫോമിലല്ലാതെ സ്കൂളിലേക്ക് വരുന്നത് തന്റെ ഫ്രണ്ട്സെങ്ങാനും കണ്ടിട്ടുണ്ടെങ്കിൽ അവർ തന്നെ ഒരുപാട് കളിയാക്കുമെന്ന് റാസുവിന് ഭയമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവൻ തന്റെ അച്ഛനെ സ്കൂളിൽ കയറാൻ അനുവദിക്കാതിരുന്നത്. അത് കഴിഞ്ഞ് അടുത്ത സീനിൽ മറ്റൊരു ദിവസമാണ് കാണിക്കുന്നത്. മുരുഘൻ തന്റെ ഭാര്യ കവിതയോട് DSP രംഗനാഥൻ എന്ന ഓഫീസറിനെ കുറിച്ച് പറയുകയായിരുന്നു. മുരുഘൻ പറയും, ഞാൻ അദ്ദേഹത്തിന്റെ കീഴിലായിരുന്നു ജോലി ചെയ്തിരുന്നത്. കുറച്ചുനാൾ മുൻപ് അദ്ദേഹം ഒരു പ്രതിയെ കോർട്ടിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. ഈ സമയം താനും ആ പ്രതിയെ കോർട്ടിലേക്ക് കൊണ്ടുപോകാൻ മറ്റ് പോലീസ് ഓഫീസേഴ്സിനൊപ്പം ഉണ്ടായിരുന്നു. പക്ഷേ അങ്ങനെ കൊണ്ടുപോകുന്നതിനിടയിൽ കുറെ ഗുണ്ടകൾ വന്ന് പോലീസ് വാഹനം തടഞ്ഞ് ആ പ്രതിയെ കൊലപ്പെടുത്താൻ വേണ്ടി നോക്കി. പക്ഷേ ആ ഗുണ്ടകളെയെല്ലാം അവിടെ നിന്നും അടിച്ചോടിച്ച് ആ പ്രതിയെ സേഫായി കറക്റ്റ് സമയത്ത് കോർട്ടിലെത്തിച്ചത് താനായിരുന്നു. ഈ കാരണം കൊണ്ട് രംഗനാഥൻ സാറിന് തന്നെ ഒരുപാട് ഇഷ്ടമായിരുന്നുവെന്നും മുരുഘൻ ഭാര്യയോട് പറയും. ഓഫീസർ രംഗനാഥൻ ഇപ്പോൾ DGP ആണ്. മുരുഘൻ പറഞ്ഞ കഥകളെല്ലാം കേട്ടുകഴിഞ്ഞ് കവിത മുരുഘനോട് പറയും, എന്തായാലും നിങ്ങൾ ആ ഓഫീസറിനെ സഹായിച്ചതല്ലേ, അതുകൊണ്ട് അദ്ദേഹത്തെ കൂടി സസ്പെൻഷന്റെ കാര്യത്തെക്കുറിച്ച് സംസാരിക്കാനായി ചെന്ന് കാണണമെന്ന്. മുരുഘൻ കവിത പറഞ്ഞ ഈ കാര്യം ആദ്യം സമ്മതിക്കില്ല. എങ്കിലും പിന്നീട് അവളുടെ നിർബന്ധപ്രകാരം DGP രംഗനാഥനെ കാണാൻ പോകാൻ വേണ്ടി തീരുമാനിക്കും. അങ്ങനെ അടുത്ത ദിവസം തന്നെ മുരുഘൻ DGPയുടെ അടുത്ത് ചെല്ലും. എന്നിട്ട് മുരുഘൻ തന്റെ പ്രശ്നം അദ്ദേഹത്തോട് പറയും. എങ്ങനെയാണ് തനിക്ക് സസ്പെൻഷൻ കിട്ടിയതെന്നെല്ലാം മുരുഘൻ DGPയോട് പറഞ്ഞ് മനസ്സിലാക്കും. മുരുഖന് സസ്പെൻഷൻ കിട്ടിയത് എങ്ങനെയാണെന്ന് വെച്ചാൽ, അയാൾ ഇതിനു മുൻപ് ജോലി ചെയ്തുകൊണ്ടിരുന്ന പോലീസ് സ്റ്റേഷനിൽ ഒരു ദിവസം രാത്രിയിൽ മുരുഘൻ മാത്രമാണ് ഉണ്ടായിരുന്നത്. ഈ സമയം പവിത്ര എന്നു പേരുള്ള ഒരു പെൺകുട്ടി ആ സ്റ്റേഷനിലേക്ക് വന്നു. എന്നിട്ട് അവൾ പറഞ്ഞു തന്നെ ഒരു പയ്യൻ ശല്യം ചെയ്യുന്നുണ്ട് എന്ന്. ആ ആൺകുട്ടി അവസാനമായി തന്നെ കണ്ടു പറഞ്ഞത് നിന്റെ മുഖത്ത് ഞാൻ ആസിഡ് ഒഴിക്കും എന്ന ഭീഷണിയായിരുന്നുവെന്നും പവിത്ര മുരുഘനോട് പറയും. പക്ഷേ ആ പെൺകുട്ടി കംപ്ലൈന്റ് കൊടുക്കുന്ന ആ സമയത്ത് എമർജൻസി കേസസ് മാത്രം എടുക്കാനുള്ള പെർമിഷൻ ആയിരുന്നു മുരുഘൻ ഉണ്ടായിരുന്നത്. ആ കാരണം കൊണ്ട് അയാൾ പവിത്രയോട് നാളെ സ്റ്റേഷനിൽ വന്ന് കംപ്ലൈന്റ് നൽകൂ എന്ന് പറഞ്ഞ് അവളെ അവിടെ നിന്നും പറഞ്ഞുവിടും. പക്ഷേ അത് കഴിഞ്ഞ് എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ, പവിത്ര സ്റ്റേഷനിൽ നിന്നും പോയി കുറച്ചു നേരത്തിന് ശേഷം ആരോ അവളെ അതിക്രൂരമായി പീഡിപ്പിക്കും. ആ ആക്രമണത്തിൽ അവൾക്ക് ഒരുപാട് സാരമായി പരിക്കേൽക്കും. പക്ഷെ അവൾക്കപ്പോഴും ജീവനുണ്ടായിരുന്നു. അങ്ങനെ അവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. ആ ഹോസ്പിറ്റലിലേക്ക് മുരുഘനും വരും. പവിത്രയുടെ കണ്ടീഷൻ അപ്പോൾ ഒരുപാട് ക്രിട്ടിക്കലായിരുന്നു. അവളെ ഉപദ്രവിച്ച ആ വ്യക്തി അവളുടെ മുഖമെല്ലാം ഒരുപാട് ഉപദ്രവിച്ച് വൈകൃതമാക്കിയിട്ടുണ്ടായിരുന്നു. അതുകൂടാതെ അവളുടെ വായ്ക്കുള്ളിൽ നിന്നും ഒരുപാട് ഗ്ലാസിന്റെ കഷ്ണങ്ങളും ലഭിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ തന്നെ മുരുഘൻ ആ പെൺകുട്ടിയെ ശല്യപ്പെടുത്തിയിരുന്ന ആ പയ്യനെ പിടികൂടും. എന്നിട്ട് അയാളെ സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നതിനു ശേഷം തന്റെ സീനിയേഴ്സിന്റെ നിർദ്ദേശപ്രകാരം തന്റെ ലാത്തി കൊണ്ട് അയാളെ ഒരുപാട് തല്ലും. പക്ഷേ ഒരുപാട് തല്ലു കൊടുത്തിട്ടും അവർ അറസ്റ്റ് ചെയ്തുകൊണ്ടുവന്ന ആൾ താൻ പവിത്രയെ ഉപദ്രവിച്ചിട്ടില്ല എന്നുള്ള മൊഴിയിൽ തന്നെ ഉറച്ചു നിൽക്കും. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് 4 ദിവസങ്ങൾക്ക് ശേഷം ഹോസ്പിറ്റലിലായിരുന്ന പവിത്രയ്ക്ക് ബോധം വരും. അവൾക്ക് ബോധം തിരികെ വന്നുവെങ്കിലും സംസാരിക്കാനൊന്നും സാധിക്കില്ലായിരുന്നു. അതുകൊണ്ട് തനിക്ക് നേരെ ഉണ്ടായ കാര്യങ്ങൾ അവൾ എല്ലാവർക്കും ആംഗ്യത്തിലൂടെ വിവരിച്ചു കൊടുക്കും. പവിത്ര പറയും, ഏതോ ഒരു അപരിചിതനായ വ്യക്തി തന്നെ ഉപദ്രവിക്കാൻ വേണ്ടി ശ്രമിച്ചു.
അപ്പോൾ താൻ രക്ഷപ്പെടാൻ വേണ്ടി ഉറക്കെ ശബ്ദമെടുത്ത് അലറി വിളിച്ചു. പക്ഷേ അയാൾ പെട്ടെന്നൊരു ബിയർ ബോട്ടിലെടുത്ത് തന്റെ വായിൽ തിരികെ വെച്ചതിനു ശേഷം അത് വായിൽ വെച്ചു തന്നെ അടിച്ചു പൊട്ടിച്ചുവെന്ന്. അങ്ങനെ പൊട്ടിയ കുപ്പിയുടെ ചില്ലുകൾ അന്നനാളത്തിൽ തുളച്ചു കയറിയാണ് അവൾക്ക് ഒരുപാട് പരിക്ക് പറ്റിയത്. ശബ്ദം പോയതും ആ പരിക്ക് കാരണമാണ്. അങ്ങനെയുണ്ടായ പരിക്ക് കാരണം അവൾ അധികം വൈകാതെ മരിക്കുകയും ചെയ്യും. പക്ഷെ മരിക്കുന്നതിന് മുൻപ് പവിത്ര പറഞ്ഞിട്ടുണ്ടായിരുന്നു തന്നെ ഉപദ്രവിച്ച ആ വ്യക്തിയുടെ വയറിൽ ഒരു സി ഷേപ്പിലുള്ള മാർക്ക് ഉണ്ടായിരുന്നുവെന്ന്. അങ്ങനെ ഇതെല്ലാം സംഭവിച്ചു കഴിഞ്ഞ് പോലീസുകാർ പവിത്ര ഉപദ്രവിച്ച ആൾ ആണെന്ന് പറഞ്ഞ് പിടിച്ച ആ പയ്യൻ മനുഷ്യാവകാശ കമ്മീഷനിൽ പോയി മുരുകനെതിരെ പരാതി കൊടുക്കും. തന്നെ പ്രതിയാണെന്ന് പറഞ്ഞ് അറസ്റ്റ് ചെയ്ത് ക്രൂരമായി ഉപദ്രവിച്ചു എന്ന പേരിലായിരുന്നു പരാതി. അങ്ങനെയാണ് മുരുകന് ജോലിയിൽ നിന്നും സസ്പെൻഷൻ കിട്ടുന്നത്. ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞു കഴിയുമ്പോൾ DGP കമൽ എന്ന് പറഞ്ഞ ഒരു പോലീസ് ഓഫീസറിനെ വിളിച്ചിട്ട് മുരുകന്റെ സസ്പെൻഷൻ റദ്ദാക്കാനുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാൻ വേണ്ടി പറയും. അങ്ങനെ അയാളുടെ സസ്പെൻഷൻ എല്ലാം ക്യാൻസൽ ആകും. ഈ കാര്യം അറിയുമ്പോൾ മുരുകനും ഒരുപാട് സന്തോഷമാകും. അതുകഴിഞ്ഞ് അടുത്ത സീനിൽ ഡോൺ ആയിട്ടുള്ള സുര എന്ന ഒരാളെയാണ് കാണിക്കുന്നത്. അയാൾ ഒരുപാട് ക്രൂരനായ ഒരു മനുഷ്യനായിരുന്നു. ആരെയും അയാൾ നിർദയമായി കൊന്നുകളയുമായിരുന്നു. രാഷ്ട്രീയക്കാർക്കും പോലീസുകാർക്കും വരെ അയാളെ ഒരുപാട് ഭയമായിരുന്നു. അത് കഴിഞ്ഞ് കാണിക്കുന്നത് സ്കൂളിലായിരിക്കുന്ന റാസുവിനെയാണ്. അങ്ങനെ അവൻ സ്കൂളിലിരിക്കുമ്പോൾ പെട്ടെന്ന് അവന് ഫിറ്റ്സ് വരും. അപ്പോൾ പെട്ടെന്ന് തന്നെ മുരുകനോട് വിവരം അറിയിച്ച് റാസുവിനെ ഉടനെ തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. അങ്ങനെ ഹോസ്പിറ്റലിൽ ചെന്ന് കഴിയുമ്പോൾ റാസുവിനെ നോക്കിയ ശേഷം ഡോക്ടർ മുരുകനോടും കവിതയോടും പറയും, റാസുവിന് ഒരു പ്രോബ്ലമുണ്ട്, അവന് ഒരുപാട് പേടി തോന്നാറുണ്ട്. അങ്ങനെ പെട്ടെന്നുണ്ടാകുന്ന ഭയം കാരണമാണ് അവന് ഇങ്ങനെ ഫിറ്റ്സ് വരുന്നത് എന്ന്. റാസുവിനിങ്ങനെ ഫിറ്റ്സ് വരുമ്പോൾ ശ്വാസമെടുക്കുന്നതിലും അവന് ബുദ്ധിമുട്ടുണ്ടാകാറുണ്ട്. അതുകൊണ്ട് അവന്റെ കയ്യിൽ അത് കഴിഞ്ഞ് ഓരോ ദിവസവും റാസുവിന് അവന്റെ പേടി മാറ്റിയെടുക്കുന്നതിനു വേണ്ടിയുള്ള സെഷൻസ് കൊടുത്തുകൊണ്ടേയിരിക്കും. അതിനുശേഷം സുരയാണ് കാണിക്കുന്നത്. സുര ഒരു മിനിസ്റ്ററിനെ പോയി കണ്ട് അയാളുടെ മകളുമായി തന്റെ മകൻ വെള്ളയുടെ വിവാഹ കാര്യം സംസാരിക്കും. സുര മിനിസ്റ്ററിന്റെ മകളുമായി തന്റെ മകന്റെ വിവാഹം മനഃപൂർവ്വം നിശ്ചയിക്കുന്നതാണ്. എങ്ങനെയെങ്കിലും വെള്ളയിനെയും കൂടി പെട്ടെന്ന് രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരാനാണ് അയാൾ അങ്ങനെ ചെയ്തത്. പക്ഷേ അപ്പോൾ മിനിസ്റ്റർ സുരയോട് പറയും, ഞാൻ എന്റെ മരുമകനായി വരുന്ന ആളുടെ പേരിൽ ഒരു കേസും ഉണ്ടാവാൻ ആഗ്രഹിക്കുന്നില്ല, അതുകൊണ്ട് നിങ്ങൾ വെള്ളയുടെ പേരിലുള്ള കേസസ് എല്ലാം തീർക്കണമെന്ന്. അതുകൊണ്ട് സുര തന്റെ ആളുകളെല്ലാം വിളിച്ചുകൂട്ടും. എന്നിട്ട് വെള്ളൈ ചെയ്ത എല്ലാ കേസസിന്റെയും ഡീറ്റെയിൽസ് ചോദിക്കും. വെള്ളൈ ഇതുവരെ ഒരുപാട് പേരെ കൊലപ്പെടുത്തിയിട്ടുണ്ട്. ആ കേസുകളെ കുറിച്ചെല്ലാം സുര അറിയും. അപ്പോൾ സുര തന്റെ ആളുകളോട് പറയും, എത്രയും വേഗം നിങ്ങൾ ഓരോരുത്തരും വെള്ളൈ ചെയ്ത കുറ്റങ്ങളും കൊലപാതകങ്ങളും നിങ്ങളാണ് ചെയ്തത് എന്ന് പറഞ്ഞ് അത് സ്വന്തമായി ഏറ്റെടുക്കണമെന്ന്. വെള്ളൈന്റെ പേരിലുള്ള കേസസ് എല്ലാം ഇല്ലാതാക്കാൻ വേണ്ടിയായിരുന്നു സുര അങ്ങനെ ചെയ്തത്. അങ്ങനെ വെള്ളൈക്കെതിരെയുള്ള കേസസ് എല്ലാം മറ്റുള്ളവർ ഏറ്റെടുക്കും. അത് കഴിഞ്ഞ് കാണിക്കുന്നത് രാത്രിയിൽ ഓഫീസർ കമലിന്റെ മകൾ രേഖ തന്റെ പെൺകുഞ്ഞുമായി കാറിലിരിക്കുന്നതാണ്. അപ്പോൾ വെള്ളൈ അവരോട് വളരെ മോശമായി പെരുമാറാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. പക്ഷെ അപ്പോൾ പെട്ടെന്ന് അവർ കാറിന്റെ ഗ്ലാസസ് എല്ലാം കയറ്റിയിടും. പക്ഷെ അപ്പോൾ വെള്ളൈ ആ കാറിന്റെ മുകളിൽ കയറി അതിന്റെ മുൻപിലത്തെ ഗ്ലാസിൽ യൂറിൻ പാസ് ചെയ്തിട്ട് അവിടെ നിന്നും പോകും. അങ്ങനെ അയാൾ പെരുമാറുമ്പോൾ രേഖയ്ക്ക് ഒരുപാട് ഭയമാവുകയും ഒപ്പം ഇൻസൾട്ടഡ് ആവുകയും ചെയ്യും. ഈ കാര്യങ്ങളെല്ലാം നടന്നു കഴിഞ്ഞ് ഒരുപാട് പേടിയോടെയും ദേഷ്യത്തോടെയും പോലീസ് ഓഫീസറായ അച്ഛനോട് രേഖ സംഭവിച്ച കാര്യങ്ങളെല്ലാം ചെന്ന് പറയും. ഉടനെ തന്നെ കമൽ തന്റെ ടീമിനോടൊപ്പം അവിടുത്തെ CCTV ക്യാമറാസ് ചെക്ക് ചെയ്യും. അപ്പോൾ അവർക്ക് മനസ്സിലാകും തന്റെ മകളോട് ഇങ്ങനെ മോശമായി പെരുമാറിയത് സുരയുടെ മകനായ വെള്ളയാണെന്ന്. വെള്ളയാണ് ഈ കേസിൽ കുറ്റവാളി എന്ന് അറിഞ്ഞു കഴിയുമ്പോൾ കമലിന്റെ സീനിയർ ഓഫീസേഴ്സ് ഈ കേസ് മുൻപോട്ട് കൊണ്ടുപോകുന്നത് തടയും. കാരണം അവർക്കാർക്കും സുരയെയോ മകനെയോ ഒന്ന് തൊടാൻ പോലുമുള്ള ധൈര്യമുണ്ടായിരുന്നില്ല. അങ്ങനെ അഥവാ ആരെങ്കിലും ധൈര്യപൂർവ്വം മുൻപോട്ട് വരികയാണെങ്കിൽ കൂടി കേസെടുക്കാൻ വേണ്ടിയിട്ട് പോലീസുകാർക്ക് ഭയമായിരുന്നു. അങ്ങനെ ഇതെല്ലാം അറിഞ്ഞു കഴിയുമ്പോൾ രേഖയ്ക്ക് ഒരുപാട് ദേഷ്യം വരും. അതുകൊണ്ട് അവൾ അച്ഛൻ കമലിന്റെ അടുത്തു നിന്നും തിരികെ ഓസ്ട്രേലിയയിലേക്ക് തന്നെ പോകും. ഈ കാരണം കൊണ്ട് കമലിനും താൻ ഒരുപാട് ഇൻസൾട്ടഡ് ആയതുപോലെ തോന്നും. അങ്ങനെ പെട്ടെന്നുണ്ടായ ദേഷ്യത്തിൽ അയാൾ സ്വന്തം കയ്യിൽ തന്നെ പരിക്കേൽപ്പിക്കും. എന്നിട്ട് ഒരുപാട് ദേഷ്യപ്പെടാൻ വേണ്ടിയിട്ട് തുടങ്ങും. അത് കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം മുരുകൻ തന്റെ ഡ്യൂട്ടിയിൽ തിരികെ പ്രവേശിക്കും. ആ സമയത്ത് കുറെ അധികം ആളുകൾ ഒരുപാട് കേസസിൽ സ്വയം വന്ന് സറണ്ടർ ആകുന്നത് അയാൾ ശ്രദ്ധിക്കും. ഇതെല്ലാം കണ്ട് സംശയം തോന്നിയ ഒരു ഇൻസ്പെക്ടർ മുരുകനോട് പറയും, ഒരു പ്രതിയെ പിടിച്ചു തല്ലുകൊടുത്തിട്ട് എന്താണ് എല്ലാവരും ഇങ്ങനെ സറണ്ടർ ആകുന്നത് എന്ന് ചോദിക്കുകയെന്ന്. പക്ഷെ മുരുകൻ അതിന് തയ്യാറാകില്ല. അയാൾ പറയും, ഞാൻ ഇനി ആരെയും ഉപദ്രവിക്കാനായിട്ട് ലാത്തിത്തോടില്ല എന്ന്. ഞാൻ മറ്റെന്ത് കാര്യം വേണമെങ്കിലും ചെയ്തു കൊള്ളാമെന്ന് മുരുകൻ ആ ഓഫീസറിനോട് പറയും. ഓഫീസർ കമൽ തന്റെ മകളുടെ അടുത്തേക്ക് ഓസ്ട്രേലിയയിലേക്ക് പോവാൻ തുടങ്ങുകയാണ്. അങ്ങനെ പോകുന്നതിന് മുൻപ് അയാൾ ഒരു ക്ലബിലേക്ക് പോകും. അവിടെ വെച്ച് അയാൾ വെള്ളയെ കാണും. അയാളെ കാണുമ്പോൾ തന്നെ കമലിന് തന്റെ മകൾ പറഞ്ഞ വാക്കുകൾ ഓർമ്മ വരും. അതുകൊണ്ട് അയാൾ
വെള്ളയിനെ അവിടെ നിന്നും പിടിച്ചുകൊണ്ട് ആരുമില്ലാത്ത ഒരു ബിൽഡിങ്ങിലേക്ക് കൊണ്ടുവരും. എന്നിട്ട് വെള്ളയുടെ കൈയും കാലും ബന്ധിച്ച് ഒരു ടേബിളിൽ കിടത്തും. അതുകൂടാതെ വെള്ളൈ ഒന്നും കാണാതിരിക്കാൻ വേണ്ടിയിട്ട് അവന്റെ തലയിൽ കൂടി ഒരു പോളിത്തീൻ ബാഗും കെട്ടിവെക്കും. മുരുകനെയും ഈ സമയം കമൽ അങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തും. തന്റെ കയ്യിൽ പരുക്ക് പറ്റിയിരിക്കുന്നത് കൊണ്ട് കമൽ മുരുകനോട് വെള്ളയിനെ മർദ്ദിക്കാൻ വേണ്ടിയിട്ട് പറയും. മുരുകന് അയാളെ തല്ലാൻ ഒട്ടും താല്പര്യമുണ്ടായിരുന്നില്ല. പക്ഷേ കമൽ സാറിനോട് ഒരുപാട് കടപ്പാടുള്ളതുകൊണ്ട് അദ്ദേഹം ആവശ്യപ്പെട്ട ഈ കാര്യം മുരുകന് നിരസിക്കാൻ പറ്റില്ല. മുരുകൻ അങ്ങനെ വെള്ളയിനെ ഒരുപാട് മർദ്ദിക്കും. എന്നിട്ട് അബോധാവസ്ഥയിൽ അടുത്ത ദിവസം തന്നെ അവനെ നഗ്നനാക്കി ഒരു ഗാർബേജ് ഏരിയയിൽ കൊണ്ടുചെന്നിടും. അത് കഴിഞ്ഞ് വെള്ളയ്ക്ക് ബോധം വന്നു കഴിഞ്ഞ് അവൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകും. അവിടെ വെച്ച് വെള്ളൈ തനിക്ക് സംഭവിച്ച കാര്യങ്ങളെല്ലാം അച്ഛനോട് പറയും. വെള്ളൈ പറയും തന്നെ ഉപദ്രവിച്ച ആളെ താൻ ആ പോളിത്തീൻ കവറിന്റെ ചെറിയൊരു ഹോളിലൂടെ ചെറുതായി കണ്ടായിരുന്നുവെന്ന്. അതുകൊണ്ട് തന്നെ ഉപദ്രവിച്ച ആളെ കണ്ടുപിടിക്കുന്നത് വരെ തന്റെ തലയിൽ നിന്നും ഈ പോളിത്തീൻ ബാഗ് നീക്കില്ല എന്ന് പറയും. അത് കഴിഞ്ഞ് വെള്ളൈ തന്നെ തല്ലിയ ആളുടെ റിംഗ് ടോണിനെ കുറിച്ച് എല്ലാവരോടും പറയും. കാരണം തന്നെ തല്ലിയ ആളുടെ, അതായത് മുരുകന്റെ ഫോണിന്റെ റിംഗ് ടോൺ വെള്ളൈ അവിടെ വെച്ച് കേട്ടിട്ടുണ്ടായിരുന്നു. സുര തന്റെ ആളുകളോടെല്ലാം റിംഗ് ടോണിന്റെ കാര്യം പറയും. എന്നിട്ട് എല്ലാ പോലീസ് സ്റ്റേഷനിലും പോയി ഏത് പോലീസ് ഓഫീസറിനാണ് ഈ റിംഗ് ടോൺ ഉള്ളത് എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി പറയും. അങ്ങനെ അവരുടെ ആളുകൾ എല്ലാവരും ആ റിംഗ് ടോൺ അന്വേഷിച്ചിറങ്ങും. പക്ഷേ ഈ സമയം മുരുകൻ തന്റെ റിംഗ് ടോൺ മാറ്റിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അവർ മുരുകനെ തിരിച്ചറിയില്ല. അത് കഴിഞ്ഞ് മുരുകൻ വീട്ടിലേക്ക് തിരികെ വരുമ്പോൾ ടിവിയിൽ ന്യൂസിൽ മുഴുവൻ താൻ വെള്ളൈനെ തല്ലുന്ന വീഡിയോ കാണും. പക്ഷെ അതിൽ മുരുകന്റെ ഫേസ് ഒന്നും കാണില്ലായിരുന്നു. ഏതോ ഒരു പോലീസ് ഓഫീസർ വെള്ളയെ ഉപദ്രവിക്കുന്നു, അത്രയേ ആ വീഡിയോയിൽ ഉണ്ടായിരുന്നുള്ളൂ. ആ വീഡിയോ യഥാർത്ഥത്തിൽ കമൽ തന്നെയായിരുന്നു പകർത്തിയിരുന്നത്. അയാൾ തന്നെയാണ് അത് ന്യൂസിൽ കൂടി പബ്ലിക്കുമാക്കിയത്. പക്ഷേ ഈ കാര്യമൊന്നും വെള്ളയ്ക്കോ സുരയ്ക്കോ അറിയില്ല. ആ വീഡിയോ അങ്ങനെ ഒരുപാട് വൈറലാകും. ഈ കാരണം കൊണ്ട് അത് വെള്ളയ്ക്ക് ഒരുപാട് നാണക്കേടുണ്ടാക്കും. പക്ഷേ ഇതെല്ലാം കൊണ്ട് ശരിക്കും ബുദ്ധിമുട്ടിലായത് മുരുകനായിരുന്നു. കാരണം ആരാണ് വെള്ളയനെ ഉപദ്രവിച്ചത് എന്ന് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ വെള്ളയുടെ ആളുകൾ ആ ഓഫീസറിന്റെ ഫുൾ ഫാമിലിയെയും ഇല്ലാതാക്കാൻ വേണ്ടി നടക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് വെള്ളൈ തന്റെ ആ വീഡിയോ കണ്ടു കഴിയുമ്പോൾ അയാൾക്ക് മനസ്സിലാകും തന്നെ ഉപദ്രവിച്ച ആ പോലീസുകാരന്റെ പേര് ആനന്ദൻ എന്നാണ് അവസാനിക്കുന്നത് എന്ന്. അതുകൊണ്ടവർ പോലീസ് ഓഫീസേഴ്സിന്റെ പേരെടുത്ത് നോക്കുമ്പോൾ ആനന്ദൻ എന്ന പേരിൽ അവസാനിക്കുന്ന 12 ഓഫീസേഴ്സ് ഉണ്ടെന്ന് മനസ്സിലാകും. എന്നിട്ട് വെള്ളൈ തന്റെ ആളുകളോടൊപ്പം ചെന്ന് ഓരോരുത്തരെയും പോയി കണ്ട് തന്നെ ഉപദ്രവിച്ചത് ആരാണെന്ന് തിരിച്ചറിയാൻ വേണ്ടി ശ്രമിക്കും. അങ്ങനെ വെള്ളൈ മുരുകനെ കണ്ടുപിടിക്കും. മുരുകനെ കാണുമ്പോൾ തന്നെ ഇയാളാണ് തന്നെ ഉപദ്രവിച്ചത് എന്ന് വെള്ളൈക്ക് മനസ്സിലാകും. വെള്ളൈ മുരുകനെ കൊലപ്പെടുത്താൻ വേണ്ടി മുന്നിലേക്ക് പോകും. പക്ഷെ അപ്പോൾ അയാളുടെ ആളുകൾ തന്നെ അയാളെ അതിൽ നിന്നും തടയും. ഇനിയൊരു കൊലപാതക കേസ് കൂടി വെള്ളയുടെ പേരിൽ വന്നാൽ അത് അയാളുടെ രാഷ്ട്രീയ പ്രവേശനത്തെ ബാധിക്കും എന്നതുകൊണ്ടാണ് അയാളുടെ ആളുകൾ മുരുകനെ കൊല്ലുന്നതിൽ നിന്നും വെള്ളൈനെ തടഞ്ഞത്. മുരുകനെ ഇപ്പോൾ ഒന്നും ചെയ്യേണ്ട എന്ന് സുരയും പറയും. അതുകൊണ്ട് ഇപ്പോൾ എല്ലാ സമയവും സുരയുടെ ആളുകൾ മുരുകനെ ഫോളോ ചെയ്യുന്നുണ്ട്. അയാൾ പോലീസ് യൂണിഫോമിൽ അല്ലാതിരിക്കുന്ന ഒരു സമയത്ത് അയാളെ കൊലപ്പെടുത്താം എന്നായിരുന്നു അയാളുടെ പ്ലാൻ. അത് കഴിഞ്ഞ് ഒരു ദിവസം കവിത മുരുകനോട് പറയും, ഇന്ന് നിങ്ങൾ യൂണിഫോം ഇട്ടുകൊണ്ട് തന്നെ നമ്മുടെ മകനെ അവന്റെ സ്കൂളിൽ ചെന്ന് ആക്കണമെന്ന്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അവന് ഒരുപാട് സന്തോഷമാകുമെന്ന് കവിത പറയും. അങ്ങനെ മുരുകൻ യൂണിഫോമിൽ സ്കൂളിലേക്ക് ചെല്ലാൻ വേണ്ടി തീരുമാനിക്കും. പക്ഷേ ഈ കാര്യം അറിയുമ്പോൾ സ്റ്റേഷനിൽ ഉണ്ടായിരുന്ന ഒരു ഓഫീസർ പറയും, പോലീസ് യൂണിഫോമിൽ സ്കൂളിൽ ചെല്ലരുത്, അതൊരു പക്ഷേ കുട്ടികളുടെ ഉള്ളിൽ പേടിയുണ്ടാക്കാൻ കാരണമാകുമെന്ന്. അതുകൊണ്ട് മുരുകൻ പോലീസ് ഓഫീസിൽ നിന്നും സിവിൽ ഡ്രസ്സിൽ തന്നെ സ്കൂളിലേക്ക് ഇറങ്ങും. പക്ഷേ ആരും കാണാതെ അയാൾ തന്റെ യൂണിഫോം ഒരു ബാഗിൽ ഒളിപ്പിച്ച് എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ മുരുകനെ സിവിൽ ഡ്രസ്സിൽ കാണുമ്പോൾ സുരയുടെ ആളുകൾ അവനെ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങും. അങ്ങനെ സ്കൂളിലെത്തി കഴിയുമ്പോൾ മുരുകൻ തന്റെ യൂണിഫോം ധരിച്ച് തന്റെ മകന്റെ മുൻപിൽ എത്തും. ഇത് കാണുമ്പോൾ റാസുവിന് ഒരുപാട് സന്തോഷമാകും. അത് കഴിഞ്ഞ് മുരുകൻ തന്റെ മകനോടൊപ്പം അണ്ടർ കൺസ്ട്രക്ഷനിലുള്ള ഒരു ബിൽഡിങ്ങിൽ എത്തും. അപ്പോൾ അയാളെ ഫോളോ ചെയ്ത് വെള്ളയുടെ ആളുകളും അവിടേക്ക് എത്തും. പക്ഷേ മുരുകൻ തന്റെ മകനെയും കൂട്ടിക്കൊണ്ട് അവിടെ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. അപ്പോൾ അവിടേക്ക് സുര കൂടുതൽ ആളുകളെയും കൂട്ടിക്കൊണ്ടെത്തും. അങ്ങനെ ആ ഗുണ്ടകളിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് മുരുകൻ റാസുവിനെയും കൂട്ടി ഒരു കണ്ടെയ്നറിൽ ഒളിച്ചിരിക്കും. അപ്പോൾ പെട്ടെന്ന് റാസുവിന് പേടി കാരണം ശ്വാസമെടുക്കാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടുണ്ടാകും. റാസുവിന്റെ ഇൻഹെയിലറും ഈ സമയം സ്കൂൾ ബാഗിലായിരുന്നു. ആ ബാഗാണെങ്കിൽ പുറത്ത് മുരുകന്റെ ബൈക്കിലുമായിരുന്നു. അതുകൊണ്ട് മുരുകൻ റാസുവിനെ ആ കണ്ടെയ്നറിൽ ഭദ്രമായി ഇരുത്തിയിട്ട് എങ്ങനെയെങ്കിലും സ്കൂൾ ബാഗ് എടുക്കാൻ വേണ്ടിയിട്ട് ബൈക്കുള്ള സ്ഥലത്തേക്ക് പോകാൻ ശ്രമിക്കും. പക്ഷേ അപ്പോൾ പെട്ടെന്ന് വെള്ളയുടെ ഗുണ്ടകൾ മുരുകനെ വളയും. മുരുകൻ അവിടെ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി അവരുടെ അടുത്തുനിന്നും ഓടിപ്പോകും. ഈ കാരണം കൊണ്ട് മുരുകന് ഇൻഹെയിലർ എടുക്കാൻ സാധിക്കില്ല. അത് കഴിഞ്ഞ് മുരുകൻ സുരയെ പിടിച്ചു കെട്ടി ആ ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്നും താഴേക്ക് കെട്ടിത്തൂക്കിയിടും. എന്നിട്ട് മുരുകൻ റാസുവിന്റെ ബാഗ് മുകളിലേക്ക് തരാൻ വേണ്ടി അയാളുടെ ആളുകളോട് പറയും.
പക്ഷെ അപ്പോൾ വെള്ളയുടെ ആളുകൾ മുരുകന് നേരെ ഷൂട്ട് ചെയ്യും. അതുകൊണ്ട് മുരുകൻ സുരയെ താഴേക്കിടും. അങ്ങനെ സുരയ്ക്ക് വലിയ പരിക്ക് പറ്റും. അപ്പോൾ സുര അവിടേക്ക് മുരുകനെ കൊലപ്പെടുത്താൻ വേണ്ടി ഇനിയും ആളുകളെ വിളിച്ചു വരുത്തും. അത് കഴിഞ്ഞ് മുരുകൻ റാസുവിനെ ആ കണ്ടെയ്നറിൽ നിന്നും മാറ്റി മറ്റൊരു സേഫ് ആയിട്ടുള്ള സ്ഥലത്തേക്ക് കൊണ്ടുചെന്നാക്കും. എന്നിട്ട് മുരുകൻ സ്വയം സുരയുടെ ഗുണ്ടകളുമായി പോരാടാൻ വേണ്ടിയിട്ട് വരും. ഈ സീനാണ് നമ്മളെ മൂവിയുടെ സ്റ്റാർട്ടിങ്ങിൽ കാണിച്ചത്. ഇപ്പോൾ എങ്ങനെയാണ് മുരുകൻ ആ സ്ഥലത്തേക്ക് എത്തിച്ചേർന്നതെന്നുള്ള കാര്യം മനസ്സിലായിട്ടുണ്ടല്ലോ. അത് കഴിഞ്ഞ് അടുത്ത സീനിൽ പോലീസ് സ്റ്റേഷനാണ് കാണിക്കുന്നത്. സ്റ്റേഷനിൽ നിന്നും കുറച്ച് കെമിക്കൽ എക്സ്പ്ലോസീവ്സും കുറച്ച് തോക്കുകളും കാണാതായിട്ടുണ്ടെന്ന് അവിടെയുണ്ടായിരുന്ന പോലീസുകാർക്ക് മനസ്സിലാകും. യഥാർത്ഥത്തിൽ അതെല്ലാം മുരുകൻ തന്നെയായിരുന്നു എടുത്തുകൊണ്ട് പോയത്. മുരുകൻ ആ പോലീസ് സ്റ്റേഷനിൽ നിന്നും എടുത്ത ആയുധങ്ങളും മറ്റ് സ്ഫോടക വസ്തുക്കളും കൊണ്ട് സുരയുടെ ആളുകളെയെല്ലാം കൊല്ലാൻ വേണ്ടി തുടങ്ങും. യഥാർത്ഥത്തിൽ മുരുകന് വെള്ളയുടെയും സുരയുടെയും ആളുകൾ തന്നെ ഫോളോ ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം മനസ്സിലായിട്ടുണ്ടായിരുന്നു. അങ്ങനെ മുരുകൻ മനഃപൂർവ്വം തന്നെയാണ് അവരെ കുടുക്കാൻ വേണ്ടി ഇങ്ങനൊരു വല വിരിച്ചത്. അതിനുവേണ്ടിയാണ് അവരെയെല്ലാം ഈ അണ്ടർ കൺസ്ട്രക്ഷൻ ബിൽഡിംഗിൽ ഒരുമിച്ച് കൂട്ടിയത്. അങ്ങനെ മുരുകനും സുരയുടെ ആളുകളും തമ്മിലുണ്ടായ ആക്രമണത്തിൽ മുരുകന് ഒരുപാട് പരിക്ക് പറ്റും. ഈ സമയം റാസുവിനും പേടി കാരണം ഫിറ്റ്സ് വരും. അങ്ങനെ റാസു അവിടെ തന്നെ ബോധം കെട്ട് മയങ്ങി വീഴും. അത് കഴിഞ്ഞ് വെള്ളയുടെ ആളുകൾ മുരുകനെ ഒരുപാട് ഉപദ്രവിച്ച് അയാളെ കെട്ടിയിടും. എന്നിട്ട് വെള്ളൈ മുരുകൻ തന്നെ അന്ന് എങ്ങനെയാണോ മർദ്ദിച്ചത് അതുപോലെ തന്നെ അയാളെയും തിരിച്ചുപദ്രവിക്കും. അപ്പോൾ മുരുകൻ വെള്ളയോട് പറയും, അന്ന് താൻ മനഃപൂർവ്വം തന്നെയായിരുന്നു നിന്നെ അത്രയും ഉപദ്രവിച്ചത്, അതിന് ഒറ്റ റീസണേ ഉള്ളൂ, അതാണ് പവിത്ര എന്ന്. യഥാർത്ഥത്തിൽ എന്താണ് ഉണ്ടായതെന്ന് വെച്ചാൽ, അന്ന് കമൽ വെള്ളയെ അടിക്കാൻ വേണ്ടി മുരുകനോട് പറഞ്ഞപ്പോൾ മുരുകൻ വെള്ളയുടെ വയറ്റിലുള്ള സെയിം മാർക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. ആ സെയിം മാർക്കിനെ കുറിച്ച് തന്നെയായിരുന്നു പവിത്രയും മരണപ്പെടുന്നതിന് തൊട്ടു മുൻപ് മൊഴി നൽകിയിരുന്നത്. ആ മാർക്ക് വെള്ളയുടെ ദേഹത്ത് കാണുമ്പോൾ മുരുകന് മനസ്സിലാകും വെള്ളയെ തന്നെയാണ് പവിത്രയെ ക്രൂരമായി ഉപദ്രവിച്ച് കൊലപ്പെടുത്തിയത് എന്ന്. അതറിഞ്ഞു കഴിയുമ്പോഴുള്ള ദേഷ്യത്തിന് പുറത്താണ് വെള്ളയെ മുരുകൻ ഒരുപാട് ഉപദ്രവിച്ചത്. അത് കഴിഞ്ഞ് മുരുകൻ അയാൾ നേരത്തെ അവിടെ സെറ്റ് ചെയ്തു വെച്ചിരുന്ന ഗൺസ് ഒരു തന്ത്രത്തിലൂടെ ഓൺ ചെയ്യും. അങ്ങനെ ആ തോക്കുകളിൽ നിന്ന് വന്ന ബുള്ളറ്റ്സ് കൊണ്ട് സുരയുടെയും വെള്ളയുടെയും ഒരുപാട് ആളുകൾ കൊല്ലപ്പെടും. അത് കഴിഞ്ഞ് മുരുകൻ അവിടെ നിന്നും രക്ഷപ്പെട്ടു പോകും. പക്ഷെ വെള്ളൈ അപ്പോൾ റാസുവിനെ പിടികൂടും. അതുകൊണ്ട് റാസുവിനെ രക്ഷിക്കാൻ വേണ്ടി മുരുകൻ താൻ മറഞ്ഞിരുന്ന സ്ഥലത്തുനിന്നും പുറത്തേക്ക് വരും. അപ്പോൾ വെള്ളയുടെ ആളുകൾ മുരുകനെ പിടിച്ച് ഒരുപാട് ഉപദ്രവിക്കും. പക്ഷെ അവരെല്ലാവരും ഒരുപാട് ഉപദ്രവിച്ചെങ്കിലും മുരുകൻ തന്റെ മകനെ അവരുടെ പക്കൽ നിന്നും രക്ഷിക്കും. എന്നിട്ട് ഒരുപാട് ദേഷ്യത്തോടുകൂടെ വെള്ളയുടെ ആളുകളെ ഓരോരുത്തരായി അടിക്കും. തന്റെ ലാത്തി വെച്ച് അവരെല്ലാം മുരുകൻ ഒരുപാട് മർദ്ദിക്കും. ആ ഫൈറ്റിനിടയിൽ വെച്ച് മുരുകൻ സുരയെ കൊലപ്പെടുത്തും. അടുത്തതായി മുരുകൻ വെള്ളയെയും ആ ബിൽഡിംഗിൽ നിന്നും താഴെയിട്ട് കൊലപ്പെടുത്തി പവിത്രയുടെ മരണത്തിനുള്ള പ്രതികാരവും ചെയ്യും. അങ്ങനെ മുരുകൻ തന്റെ മകനെയും അവിടെ നിന്ന് ഒരു കുഴപ്പവുമില്ലാതെ രക്ഷപ്പെടുത്തി കൊണ്ടുപോകും. ഇവിടെ വെച്ച് അങ്ങനെ ഈ സിനിമ അവസാനിക്കുകയാണ്. ഈ സിനിമയുടെ സ്റ്റോറിയും എക്സ്പ്ലനേഷനും എങ്ങനെയുണ്ടായിരുന്നു എന്ന് കമന്റിൽ അറിയിക്കുക. ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോസിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.